നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയെ തകർക്കാൻ സി പി എം നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ശബരിമല ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയാണ് മോൺസന്റെ തീട്ടൂരം വ്യാജമാണെന്ന് കണ്ടെത്തിയത് മോൺസന്റെ ശേഖരത്തിലെ പത്ത് വസ്തുക്കളാണ് കേന്ദ്ര സർക്കാർ പരിശോധിച്ചത് ചെമ്പൂല വ്യാജമാണെന്ന റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിക്കും ചെമ്പോല വ്യാജമാണെന്ന് തെളിഞ്ഞതിനാൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണവുമായി മുന്നോട്ടു പോകാം എന്നാൽ ചെമ്പോല നിർമ്മിക്കാൻ ശാരീരികവും മാനസികവുമായ പിന്തുണ നൽകിയ സർക്കാർ അതിന് തയ്യാറാവുമോ എന്ന് കണ്ടറിയണം ചരിത്രകാരന്മാരെ സി പി എം ചരിത്രം വളച്ചൊടിക്കാൻ ഉപയോഗിച്ചതായി മുൻപേ ആരോപണം ഉയർന്നിരുന്നു എം ആർ രാഘവ വാര്യരാണ് ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ചരിത്രകാരൻ ഡോക്ടർ രാജൻ ഗുരുക്കളാണ് ഇടതുപക്ഷം തരാതരം പോലെ ഉപയോഗിച്ച മറ്റൊരു ചരിത്രകാരൻ മാലിന്റെ ചെമ്പോല തിട്ടൂരം വ്യാജമാണെന്ന് താൻ ചരിത്രകാരനായ എം എം ആർ രാഘവ വാര്യരെ അറിയിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചു കളഞ്ഞുവെന്നാണ് ചരിത്രകാരനായ എം ജി ശശിഭൂഷൺ വെളിപ്പെടുത്തിയത് എം ആർ രാഘവ വാര്യർ ഇടതുപക്ഷ വീക്ഷണമുള്ള ചരിത്രകാരനാണ് വോൺസിന്റെ കയ്യിലുള്ള തിട്ടൂരം വ്യാജമാണെന്ന് ശശിഭൂഷൺ പറയുമ്പോൾ വാര്യർ അക്കാര്യം തള്ളിക്കളഞ്ഞത് അദ്ദേഹത്തിന് സത്യം അറിയാവുന്നതുകൊണ്ടാണ് അത് സി പി എം പറഞ്ഞിട്ടാണെന്ന് വേണം അനുമാനിക്കാൻ ശബരിമല വിഷയത്തിൽ തന്ത്രി കുടുംബം സർക്കാരിന് എതിരായപ്പോഴാണ് തീട്ടൂരം അവതരിപ്പിക്കുന്നത് തന്ത്രി കുടുംബം കളിച്ചാൽ അവരുടെ പണി പോകുമെന്ന അവസ്ഥ വന്നു ചേർന്നു അതോടെ തന്ത്രി കുടുംബം സർക്കാരിന്റെ വഴിയിലായി ഭീഷണിപ്പെടുത്തിയാണ് തന്ത്രികളെ സർക്കാർ വഴിക്ക് വരുത്തിയത് കാരണം തന്ത്രിയാണ് ശബരിമലയിലെ അവസാന വാക്ക വ്യാജ ചെമ്പോലെ തയ്യാറാക്കിയ ആളെ തിരിച്ചറിയാമെന്ന ചരിത്ര ഗവേഷകനും പുരാരേഖാ വിദഗ്ധനുമായ ഡോക്ടർ എം ജി ശശിഭൂഷൺ ഇപ്പോഴും ആവർത്തിക്കുന്നു ശബരിമല ക്ഷേത്രത്തിൽ ആചാരങ്ങൾ നടത്താനുള്ള ചുമതല ചീരപ്പഞ്ചിറ കുടുംബത്തിനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മോൻസെൻ മാവുങ്ങളുടെ കൈവശമുള്ള വ്യാജ ചെമ്പോലയെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചെമ്പോല് തയ്യാറാക്കിയവർക്കും സിപിഎമ്മുമായി ബന്ധമുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് സർക്കാരിനെ അന്നത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും രക്ഷിച്ചത് മോൻസെന്റെ തിട്ടൂരമാണ് അതുകൊണ്ട് തന്നെ മോൻസന് ഒന്നും സംഭവിക്കില്ല ശബരിമല കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ചെമ്പൂല തെളിവായി ഹാജരാക്കിയിരുന്നതായി ഡോക്ടർ ശശിഭൂഷൺ പറഞ്ഞു അഭിഭാഷകൻ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ചരിത്ര ഗവേഷകൻ പ്രൊഫസർ എ ശ്രീധര മേനോനെയാണ് പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തിയത് ലിപി പരിശോധിക്കേണ്ടതിനാൽ പരമേശ്വരൻ പിള്ളയെ ഏൽപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു ഒടുവിൽ ശ്രീധര മേനോനും പരമേശ്വരൻ പിള്ളയും ചേർന്ന പഠനം നടത്തട്ടെ നടത്തട്ടെയെന്നായിരുന്നു കോടതി നിർദ്ദേശം വ്യാജ ചെമ്പൂല തയ്യാറാക്കിയ ആളെ കുറിച്ച് പരമീശ്വരൻ പിള്ള തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുറത്തു പറയുന്നത് ശരിയല്ല എം ജി ശശിഭൂഷൺ പറഞ്ഞു സുപ്രീം കോടതി വിധിക്കു ശേഷം മോൻസെന്റെ ചെമ്പോലക്ക് സ്ഥിരീകരണം നൽകിയത് ചരിത്രകാരൻ എം ആർ രാഘവ വാര്യരാണ് അദ്ദേഹത്തെ നേരിൽ കണ്ടെത്താൻ വ്യാജ ചെമ്പോലയാണെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചതേ ഉള്ളു ശബരിമല വിഷയം നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചാനൽ പരിപാടിയായ നാം മുന്നോട്ടിലും ചെമ്പോലയെ കുറിച്ച് സഗൗരവം ചർച്ച ചെയ്തത് കണ്ടു ആ പരിപാടിയിൽ എല്ലാം തലകുലുക്കി സമ്മതിക്കുന്ന രാഘവ വാര്യരെയും രാജൻ ഗുരുക്കളെയും കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്നും ശശിഭൂഷൺ പറഞ്ഞു വാര്യരെ പോലെ രാജൻ ഗുരുക്കളും സി ചരിത്രകാരനാണ് അതായത് ചരിത്രത്തെ സർക്കാർ വളച്ചൊടിച്ചു എന്നർത്ഥം ഇനി സുപ്രീം കോടതിയിലാണ് നമ്മുടെ പ്രതീക്ഷ തീട്ടൂരം വ്യാജമാണെന്ന് വരുമ്പോൾ സർക്കാർ ശബരിമലയെക്കുറിച്ച് പറഞ്ഞതെല്ലാം വ്യാജമാണെന്ന് വ്യക്തമാകും ന്യൂസ്